എനിക്കിഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വാശിയേറിയ ഫുട്ബോൾ കളി. മറ്റൊന്ന്, മൂക്കറ്റം കുടിച്ചിട്ട് പൂസാകുക. വാള് വെച്ചതല്ലടാ, ഒരു എരുമ നക്കിയത് തന്നെ. എടാ പോക്കടേ. ഇപ്പൊ മൂന്നാമത് ഞാൻ വേറൊരു കാര്യം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ചുമ്മാ ഞാൻ പിടിച്ചിട്ടുണ്ടടി. നീ ആ ബ്രേക്കിൽ നിന്ന് ഒന്ന് കൈയെടുത്തേ. ആ ഐഷു, ആക്സിലേറ്റർ അങ്ങനെ മുറുക്കാതെടി. എത്ര പ്രാവശ്യം പറയാ? അയ്യോ പേടിയാവുന്ന എനിക്ക്. അയ്യോ ബാലൻസ് കിട്ടുന്നില്ല എനിക്ക്. ആക്സിലേറ്റർ അങ്ങനെ പിടിക്കൊടി. ഇങ്ങനെ ഓടിച്ച മിക്കവാറും ശരിയാവും. എന്റെ നടുവും കൂടെ നീ ഓടിക്കും. നോക്കിപ്പോ. എന്റെ അച്ഛന്റെ അടുത്തെങ്ങാനും നീ ഇത് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ. ആ എന്ത് ചെയ്യടി നീ. ആ പുറത്തേക്ക് വേഗം പോടി. പേടിച്ചു അല്ലേ? എന്താ അവനെ കണ്ട് നീ പേടിച്ചു അല്ലേടാ? പിന്നെ അവൻ വലിയ പുള്ളിയല്ലേ. നീ എന്ന് ചുമ്മാ ഇരിക്കു പൊന്നു മോനെ. അവന്റെ നാട്ടി അവൻ വലിയ ആളാണെങ്കിൽ എന്റെ നാട്ടി ഞാനും വലിയ. ഓ പിന്നെ നീ വേണേ കണ്ടോ, അവനെങ്ങാനും എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാന്. പറഞ്ഞെന്ന് മനസ്സിലായില്ല നിനക്ക്? സ്റ്റാൻഡ് എടുത്ത് ഓടിക്കാൻ നിന്റെ അച്ഛൻ വന്ന് പറയൂടാ. ഒറ്റ മര്യാദക്ക് പഠിപ്പിക്കടാ. എടി ഐശ്വര്യ, നിന്നെ എച്ചോടി അവിടെ അന്വേഷിക്കുന്നുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് പോവാം. സീനിയറൊക്കെ ഉണ്ടാ, എന്താ ഒന്ന് വിഷയതൂടെ. ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു? ഉറങ്ങിയാലും വിഷയണം. എം പിയുടെ മോളായതുണ്ടാ ഇത്രയ്ക്ക് വല്ല അഹങ്കാരം? ഇങ്ങോട്ട് അടുത്ത് നിൽക്ക്. എത്രയോടിന് ഭൂരിപക്ഷത്തിലാ നിന്റെ അച്ഛൻ ജയിച്ചത്? 1,40,004 votes. അതിൽ എത്ര കള്ളവട്ടുണ്ട്? കള്ളവട്ടൊന്നും ഇല്ലായിരുന്നു. അത് കൊള്ളാമല്ലോ. സീനിയർ ലക്ഷ്മി മില്ലല്ലേ സൂപ്പർവൈസർ ജോലി വേണമെന്ന്. നിന്റെ അച്ഛന് വലിയ ഹോൾഡറിലെ ആളല്ലേ. നാളെ ഇങ്ങോട്ട് വരുമ്പം റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് വേണം വരാൻ. എന്താ? ഇല്ല, അതൊന്നും എന്റെ അച്ഛൻ തരില്ല.
ലെറ്റർ കൊണ്ടുവരാൻ മറക്കല്ല. എടാ സീനിയറെ, പഠിക്കാനോ കഴിവില്ല, മര്യാദയ്ക്ക് ഇന്ന് മൂത്രം ഒഴിക്കാനെങ്കിലും പഠിക്കടാ. എടാ ജൂനിയറെ, നിന്നോണ്ട് മൂത്രം ഒഴിച്ചാലേ ഗവൺമെന്റ് ജോലി കിട്ടുമെങ്കിലേ, അങ്ങനെ ഞാനും ചെയ്യാം. ജോലി കൊടുത്താണല്ലോ എംപ്ലോയ്മെന്റ് ഓഫീസ് മാറോടാ. ലാബിൽ ബ്യൂറെറ്റ് പിടിക്കുന്നവർ ഇവിടെ എന്നാ കണ്ടോണ്ടിരിക്കാ. ചേച്ചി വിളിക്കുന്നുണ്ടെന്നേ. നിന്റെ ചേച്ചി വിളിച്ചതിന്റെ അടിയിലായിട്ടാ. ഞങ്ങൾ എന്തിനാ വിളിക്കുന്നത്? എന്റെ ചേച്ചി ഒന്നുമല്ല, ഐശ്വര്യ ചേച്ചി. ഐശ്വര്യ ചേച്ചി, ലെറ്റർ റെക്കമെൻഡേഷൻ. സീനിയർ, എന്താ ജൂനിയർ? അനീതിയാടാ, രാത്രി കാണാം. കുഴപ്പമില്ല, അപ്പൊ അനുസരണ ശീലം ഉണ്ട്. ഗുഡ്, പോയിക്കോ. എന്താ അളിയാ, മുട്ട എന്താ കാറിക്കൊണ്ടുവിടുന്നുണ്ടല്ലോ. അതൊന്നുമില്ലടാ, റെക്കമെൻഡേഷൻ ലെറ്റർ വേണം എന്ന് പറഞ്ഞു. അതാത് ആരുടെ കയ്യിന്ന്? എം ബിയുടെ അടുത്തുനിന്ന്. എം ബിയുടെ കയ്യിന്നു? എടാ കെട്ട് കണക്കിന് കൊടുത്താലേ കൗൺസിലർ നമുക്ക് ലെറ്റർ തരൂ. പക്ഷെ എം ബിയുടെ മകള് തന്നെ നേരിട്ട് വന്ന് നിനക്ക് കത്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്ത് ഡിംഗ്ലോഫി? എടാ വാ തുറന്നൊന്ന് പറയടാ. ഇന്ത്യക്ക് അടുത്ത് പറഞ്ഞാൽ നാട് മുഴുവൻ അറിയാം. നാട് മുഴുവൻ പറയുന്നത് ജൂലറുടെ പരസ്യം വല്ലാണോ? ശല്യം സഹിക്കാൻ പറ്റുന്നില്ല മച്ചു. രണ്ടു മാസമായിട്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുക. ജിമ്മില് പോയാൽ ജിമ്മിലും ഉണ്ടവള്. കൊള്ളാലോ. എടാ നമ്മുടെ വർക്ക്ഷോപ്പില്ലേ മെക്കാനിക് ബാലുവിന്റെ, ഞാൻ ചായക്കട പോയാലോ അതിന്റെ വാതിക്കലും ഉണ്ടവള്. രണ്ടു ദിവസം മുമ്പ് നോക്കുമ്പോ അവിടെ കൈ നിറച്ച് ഗുളികയിരിക്കുന്നു. വൈറ്റമിൻ ഗുളികയാണോ? ഉറക്ക ഗുളികയാണ്. അയ്യോ ചത്തു കളയുമെന്ന് പറയുന്നടാ. നമ്മള് കാരണം ഒരു പെണ്ണും ചാവരുത്. അയ്യോ പോലീസ് പിടിക്കും. വേണ്ട വേണ്ട വേണ്ട. അതുകൊണ്ടാ പ്രേമിക്കാനുള്ള അനുവാദം കൊടുത്തത്. എടാ ലോക്കപ്പേ, രാവിലെ കേശവന്റെ കിടന്ന് നല്ലൊരു പരിപ്പുട വന്നു. പരിപ്പ് എന്തില്ല, നൂല് നൂലായിട്ട് വന്നടാ. ചായക്കാണെ ഒട്ടും മധുരവും ഇല്ല, ഭയങ്കര കടുപ്പ. കാണാൻ പോകുന്ന പൂര നീ കണ്ടോടാ. ഞണ്ടിക്കൊണ്ടിരിക്കുക. എടാ ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവസ്ഥ. എന്നെ നോക്കണം, അവിടെ കവർ ചെയ്യടാ. വാഞ്ചല് വാഞ്ചല് ഐസു, എന്നെ നോക്കാൻ. എടാ ഇങ്ങോട്ട് പാസ് ചെയ്യടാ, ഇങ്ങോട്ട് നോക്കാൻ. ഐസു എന്നെ നോക്കാൻ, എന്നെ ശ്രദ്ധിക്കാൻ. എടാ ബാക്കില്.